പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈ യൂട്യൂബ് ചാനൽ പെപ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മോഡേൺ മെഡിസിൻ, ആധുനിക വൈദ്യശാസ്ത്രത്തിലെ വിവിധ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ, പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾക്കുള്ള പ്രവേശന പരീക്ഷകളെക്കുറിച്ചും ഈ പരീക്ഷ നടത്തുന്ന സ്ഥാപനത്തെക്കുറിച്ചും അറിയാം. NBEMS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസ് എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണ് വിവിധ PG മെഡിക്കൽ കോഴ്സുകൾക്ക്, ഡെന്റൽ അടക്കമുള്ള കോഴ്സുകൾക്ക് ഉള്ള പ്രവേശന പരീക്ഷ നടത്തുന്നത്. 1975 രൂപീകൃതമായ NBEMS പ്രധാനമായും 6 കോഴ്സുകളാണ് നടത്തുന്നത്. വിവിധ PG മെഡിക്കൽ ഡെന്റൽ പ്രവേശന പരീക്ഷകളടക്കമുള്ള ഈ 6 കോഴ്സുകളിൽ MD MS PG ഡിപ്ലോമ കോഴ്സുകൾക്കുള്ള പ്രവേശന പരീക്ഷയായ NEET PG, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോഴ്സുകളായ MD DM തുടങ്ങിയ കോഴ്സുകൾക്കുള്ള NEET SS പരീക്ഷ, വിവിധ ഡെന്റൽ സൂപ്പർ PG കോഴ്സുകൾക്കുള്ള NEET MDS പരീക്ഷ നടത്തുന്നതും ഈ സ്ഥാപനമാണ്. NBEMS നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ, FMGE എന്ന പരീക്ഷ. നമുക്കറിയാം, ധാരാളം വിദ്യാർത്ഥികൾ, നമ്മുടെ മലയാളികളായ വിദ്യാർത്ഥികൾ ധാരാളം പേർ വിവിധ വിദേശ രാജ്യങ്ങളിൽ മെഡിക്കൽ ബിരുദത്തിന് പഠിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടിയിട്ടുള്ള ഈ ഇത്തരം വിദ്യാർത്ഥികൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ, മെഡിക്കൽ പ്രാക്ടീഷണറായിട്ടുള്ള രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ FMGE പരീക്ഷ പാസ്സാകേണ്ടതുണ്ട്. 2002 റെഗുലേഷൻസ് പ്രകാരമാണ് ഈ പരീക്ഷ നിലവിൽ വന്നത്. ചൈന, ഉക്രൈൻ, ഫിലിപ്പൈൻസ് തുടങ്ങിയ ലോകത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ, മെഡിക്കൽ കോളേജുകളിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ സ്റ്റെപ്പ് എടുത്ത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ FMGE പരീക്ഷ പാസ്സാകേണ്ടതുണ്ട്. അതേപോലെ മറ്റൊരു പ്രധാന പരീക്ഷയാണ് PG ഡിപ്ലോമ DNB കോഴ്സുകൾക്കുള്ള DNB PD CET പരീക്ഷ. ആ പരീക്ഷ നടത്തുന്നതും NBEMS എന്ന സ്ഥാപനമാണ്. മറ്റൊരു പരീക്ഷയാണ് NBEMSന്റെ ഫെലോഷിപ്പ് കോഴ്സുകൾക്കുള്ള പരീക്ഷ, FET, ഫെലോഷിപ്പ് എൻട്രൻസ് ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ പരീക്ഷയും നടത്തുന്നത് NBEMS എന്ന സ്ഥാപനമാണ്. ഈ പരീക്ഷകൾക്കെല്ലാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായിട്ട് ഈ പരീക്ഷകൾക്ക് അപേക്ഷിക്കുന്ന പരീക്ഷാർത്ഥികൾക്ക് NBEMSന്റെ വെബ്സൈറ്റിൽ ഡെമോ ടെസ്റ്റിനുള്ള അവസരം ലഭ്യമാണ്. അതുകണക്ക് ഈ പരീക്ഷയ്ക്ക് വിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ ആണ് NBEMS ഏർപ്പെടുത്തിയിട്ടുള്ളത്. കമ്പ്യൂട്ടർ ബേസ്ഡ് പ്ലാറ്റ്ഫോമിൽ ആണ് ഈ പരീക്ഷകൾ നടത്തുന്നത്. കമ്പ്യൂട്ടർ ടെസ്റ്റിംഗ് ആയിട്ടാണ് ഈ പരീക്ഷകൾ നടത്തപ്പെടുന്നത്. ടെസ്റ്റ് ഹെഡിന്റെ നേതൃത്വത്തിൽ പരീക്ഷ നടത്തുന്ന ഏജൻസി വിപുലമായ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. മൊബൈൽ ജാമേഴ്സ്, CCTV തുടങ്ങിയ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ്, 100% കൃത്യതയോടുകൂടിയും സുരക്ഷതയോടുകൂടിയുമാണ് ഈ പരീക്ഷ നടത്തപ്പെടുന്നത്. പരീക്ഷ നടത്തിപ്പിനുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ NBEMS 2 ടെസ്റ്റ് സെന്റർ അപ്രൈസർമാരെ ഈ ഓരോ പരീക്ഷാ കേന്ദ്രത്തിലേക്കും നിയോഗിക്കുന്നുണ്ട്. ഈ ടെസ്റ്റ് സെന്റർ അപ്രൈസർമാർ പരീക്ഷ ഇവിടെ തലേന്ന് പോയി മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയും സുരക്ഷാ സംവിധാനങ്ങളുടെ നിലവാരവും ക്രമീകരണങ്ങളും എല്ലാം ഈ NBEMSന്റെ മാനദണ്ഡങ്ങൾ പ്രകാരമാണോ ഒരുക്കിയിട്ടുള്ളതെന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു. പരീക്ഷാ ദിവസം രാവിലെ മുതൽ പരീക്ഷ ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പരിശോധിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്കുള്ള സുരക്ഷാ പരിശോധന, അവരുടെ ഐഡന്റിറ്റി കാർഡ് വെരിഫിക്കേഷൻ, പരീക്ഷ എഴുതുന്ന ഹാളിൽ നിരന്തരം വിസിറ്റ് ചെയ്ത് എന്തെങ്കിലും പോരായ്മയുണ്ടോ, ക്രമക്കേടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ NBEMSന്റെ
ടെസ്റ്റ് സെന്റർ അപ്രൈസർമാർ നിർവഹിക്കുന്നുണ്ട്. ടെസ്റ്റ് സെന്റർ അപ്രൈസർമാർക്ക് നിശ്ചിത പ്രൊഫോമയിൽ പരീക്ഷ നടത്തിപ്പ് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് എൻ ബി ഇ എം എസിന് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾ അഡ്മിറ്റ് കാർഡിനൊപ്പം തന്നെ ഫോട്ടോ ഉള്ള തിരിച്ചറിയൽ രേഖ, പ്രധാനമായും അഞ്ച് രേഖകളിൽ ഏതെങ്കിലും ഒന്നാണ് ഉദ്യോഗാർത്ഥികൾ കരുതേണ്ടത്. ഉദ്യോഗാർത്ഥികൾ അവരുടെ വോട്ടർ ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട് എന്നീ അഞ്ച് രേഖകളിൽ ഒന്ന് വേണം ഈ പരീക്ഷ എഴുതാൻ വരുമ്പോൾ അഡ്മിറ്റ് കാർഡിനോടൊപ്പം കൊണ്ടുവരേണ്ടത്. കൃത്യമായ മാനദണ്ഡങ്ങൾ ഈ പരീക്ഷ സംബന്ധിച്ച് എൻ ബി ഇ എം എസ് രൂപീകരിച്ചിട്ടുണ്ട്. അത് ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണ്ടത്ര തയ്യാറെടുപ്പുകളുടെ വന്നു കഴിഞ്ഞാൽ ഈ പരീക്ഷ എഴുതാൻ കഴിയും. നല്ല തയ്യാറെടുപ്പുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷ വിജയിച്ച് മെഡിക്കൽ പി ജിയിൽ ഉയർന്ന ബിരുദങ്ങൾ നേടി മെഡിക്കൽ സയൻസിൽ ആകർഷകമായ കരിയറുകളിലേക്ക് നടന്നു കയറാൻ സാധിക്കും. എല്ലാവർക്കും എന്റെ വിജയാശംസകൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എന്റെ വിജയാശംസകൾ.